വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പുതിയ പുതിയ കുരുക്കുകളിലേക്കാണ് കടക്കുന്നത്. കേസ് നിർണായക ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുവരെയും പുറത്തെത്താത്ത പലരുടെയും പേരുവിവരങ്ങളാണ് പുറത്തു വരുന്നത്. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പ്രതി ദിലീപിന് എത്തിച്ചു നൽകിയ വി ഐ പി ആലുവ സ്വദേശിയായ ശരത് തന്നെയാണെന്ന് അന്വേഷണ സംഘം നേരത്തെ പറഞ്ഞിരുന്നു. പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങൾ കാണിച്ചതോടെ സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് ശരത്തിനെ തിരിച്ചറിഞ്ഞത്. വി ഐ പി ശരത് തന്നെയാണെന്ന് വ്യക്തമായതോടെ അന്വേഷണ സംഘം ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പോലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശരത്തിനെ ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ നിരവധി പേരുടെ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേസിൽ ഒരു പ്രമുഖ സീരിയൽ നടിയുടെ പേരും പുറത്തു വന്നിട്ടുണ്ട്. കൂടെവിടെ സീരിയലിലെ റാണിയമ്മയായി വേഷമിടുന്ന നിഷ മാത്യുവിന്റെ പേരാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ദിലീപിന് നിഷ മാത്യുവുമായി നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. ദുബായിൽ ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്ന നിഷ മാത്യു തന്റെ പ്രവാസി ജീവിതത്തിലാണ് ദിലീപുമായി അടുപ്പത്തിലാകുന്നത്. ദിലീപിന്റെ ഫോണിൽ നിന്ന് നിഷയ്ക്ക് നിരവധി കോളുകൾ പോയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവർക്കിടയിലുള്ള ചാറ്റുകളും നശിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ദിലീപ് നിഷ മാത്യുവുമായുള്ള ചാറ്റുകൾ നശിപ്പിച്ചു കളഞ്ഞത്? തെളിവുകൾ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ശക്തമായി നശിപ്പിച്ചത് നിഷ മാത്യുവുമായുള്ള ചാറ്റുകൾ തന്നെയായിരുന്നു. അതുമാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിലെ ചില സാക്ഷികളെ പണം നൽകി മൊഴി മാറ്റാൻ മുന്നിൽ നിന്നത് നിഷ മാത്യുവാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ നടിയെ രഹസ്യമായി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. നടിയുടെ ഫോട്ടോ സഹിതമാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇതുവരെയും ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ നിഷ മാത്യു നിഷേധിച്ചിട്ടില്ല. വക്കീലിനെ കണ്ട മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. നടി ആക്രമിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ നിഷയ്ക്ക് ഈ കാര്യം അറിയാമായിരുന്നുവെന്നും കേസിലെ സാക്ഷികളെ കൂറുമാറാൻ നിഷയും സഹായിച്ചിട്ടുണ്ടെന്ന് എല്ലാമാണ് പുറത്തുവരുന്നത്. അതേസമയം ദിലീപിന്റെ ഫോണിൽ നിന്ന് സൈബർ വിദഗ്ധൻ സായി ശങ്കർ നീക്കം ചെയ്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുകയാണ്. വാട്സപ്പ് ചാറ്റുകളും വിചാരണ കോടതി രേഖകളുമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്ത കോടതി രേഖകളാണിതെന്ന് അഭിഭാഷകൻ പറഞ്ഞതായി ഹാക്കർ സായി ശങ്കറിന്റെ മൊഴി. കോടതി രേഖകളിൽ ചിലത് സായി ശങ്കറിന്റെ വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ദിലീപിന്റെ ഫോണിൽ വിചാരണ കോടതി രേഖ അയച്ചതാരെന്നതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ദിലീപിന്റെ രണ്ട് ഫോൺ താൻ കോപ്പി ചെയ്ത് നൽകിയെന്നാണ് സായി നേരത്തെ ചോദ്യം ചെയ്യൽ സംബന്ധിച്ചത്. ഇതിലൊരു ഫോണിലായിരുന്നു കോടതി രേഖകൾ. മറ്റൊരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് ഈ രേഖകൾ അയച്ചിട്ടുള്ളത്. ഇതൊരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത കോടതി രേഖകളാണെന്നും അഭിഭാഷകൻ പറഞ്ഞെന്ന് സായി വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപ് ഈ ഘട്ടത്തിൽ അടുത്തുണ്ടായിരുന്ന ഫോണിലെ വിവരങ്ങൾ നീക്കുന്നതിനിടെ ദിലീപ് അറിയാതെ ഫോൺ രേഖകൾ താൻ സ്വന്തം നിലയിൽ കോപ്പി ചെയ്തു വെച്ചെന്നും ഹാക്കർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന ചോദ്യത്തിന് ഹാക്കർ ഉത്തരം നൽകിയിട്ടില്ല. സായി ശങ്കറിന്റെ ലാപ്ടോപ്പ് പരിശോധന നടത്തിയപ്പോൾ കോടതി രേഖകളിൽ ചിലത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴി അടക്കമുള്ള രേഖകളാണിത്. ഹാക്കറുടെ കൈവശം ദിലീപിന്റെ ഫോണിലെ കൂടുതൽ കോടതി രേഖകളുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. എന്നാൽ ഇയാൾ ഒളിവിലായതിനാൽ ഇവ കണ്ടെത്താനായിട്ടില്ല. കോടതിയിൽ നിന്ന് അഭിഭാഷകർക്ക് പകർപ്പെടുക്കാൻ കഴിയാത്ത രേഖകളും ദിലീപിന്റെ ഫോണിൽ എത്തിയെന്നാണ് അനുമാനിക്കുന്നത്. ഇത് ആരയച്ചു നൽകിയെന്നതിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. ക്രൈംബ്രാഞ്ച് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഒരു ഫോൺ കൈമാറാൻ ദിലീപ് തയ്യാറായിരുന്നില്ല. ഈ ഫോണിലേക്കാണോ കോടതി രേഖകൾ എത്തിയതെന്നും അന്വേഷിക്കുന്നുണ്ട്.